നമസ്കാരം. മൂക്കുകുത്തുക എന്നത് പരമ്പരാഗതമായി ഇന്ത്യയിലെ ചില വിഭാഗം സ്ത്രീകൾ അനുവർത്തിക്കുന്ന ആചാരമാണ്. ഇതൊന്നുമല്ലാതെ ഫാഷന്റെ ഭാഗമായി മൂക്കുത്തി അണിയാറുണ്ട് ചിലർ. എന്നാൽ ഏത് ഭാഗത്ത് മൂക്കുകുത്തണമെന്നതാണ് ചോദ്യം. 5000 വർഷങ്ങൾ പഴക്കമുള്ള വേദലിഖിതങ്ങളിൽ വരെ മൂക്കുത്തിയെപ്പറ്റി പരാമർശമുണ്ട്. സ്ത്രീകൾ ഇടതുഭാഗത്ത് മൂക്കുത്തി അണിയുന്നതാണ് കൂടുതൽ നല്ലതെന്ന് വേദത്തിൽ പറയുന്നു. പ്രസവവേദനയും ആർത്തവ പ്രശ്നങ്ങളും കുറയ്ക്കാൻ ഇടതുമൂക്കിൽ മൂക്കുത്തി അണിയുന്നത് നല്ലതെന്ന് ആയുർവേദത്തിൽ പരാമർശമുണ്ട്. പണ്ട് മാതാപിതാക്കൾ, അമ്മാവൻ, ഭർത്താവ് എന്നിവരിൽ നിന്ന് മാത്രമേ മൂക്കുത്തി സ്വീകരിക്കാവൂ എന്ന് നിർബന്ധമായിരുന്നു. കന്യാകുമാരി മുതൽ കശ്മീർ വരെയുള്ള പരമ്പരാഗത വിവാഹ ആഭരണങ്ങളിൽ മൂക്കുത്തിക്ക് സുപ്രധാനമായ സ്ഥാനമുണ്ട്. മൂക്കുത്തി തയ്യാറാക്കാനായി സ്വർണം, വെള്ളി തുടങ്ങിയ ലോഹങ്ങളാണ് ഉപയോഗിക്കുക. സ്വർണം മൂക്കുത്തി ധരിക്കുന്നതാണ് ഏറ്റവും ഉത്തമം. സ്വർണത്തിൽ ശുഭഗ്രഹമായ വ്യാഴത്തിന്റെയും രവിയുടെയും ചൊവ്വയുടെയും സ്വാധീനമുണ്ട്. മൂക്കുത്തിയിൽ വജ്രക്കല്ലുകൾ പതിക്കുന്നവരുണ്ട്. വജ്രമൂക്കുത്തി ധരിക്കുന്നത് നല്ലതെങ്കിലും എല്ലാവർക്കും ഒരുപോലെ ധരിക്കാവുന്ന ഒരു രത്നമല്ലിത്. ജാതകപ്രകാരം ശുക്രൻ അനിഷ്ടസ്ഥാനങ്ങളിൽ നിൽക്കുന്നവർക്ക് ഇത് ധരിച്ചാൽ ദോഷമുണ്ടാകും. എന്നാൽ ശുക്രൻ അനുകൂല സ്ഥാനങ്ങളിൽ നിൽക്കുന്നവർക്കും ശുക്രന്റെ രാശിയിൽ ജനിച്ചവർക്കും ഇത് സത്ഫലങ്ങൾ നൽകും. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.